നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് ഇത്തവണ പാലായിലാണ്. വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയ പാല ആർക്കൊപ്പമാകും? 50 വർഷം നീണ്ട മേധാവിത്വത്തിനു ശേഷം കെ എം മാണിയുടെ മരണത്തിനു ശേഷമാണ് അദ്ദേഹത്തിൽ നിന്നും സീറ്റ് മറ്റൊരു വ്യക്തിയിലേക്ക് പോകുന്നത്. കെ എം മാണിയുടെ സർക്കാർ അവസാന ഘട്ടത്തിൽ എത്തുന്ന സമയത്തായിരുന്നു അന്ന് ഇടതുമുന്നണിയുടെ വിജയം മാണി സി കാപ്പനിലൂടെ ഉണ്ടാകുന്നത്. 2016 കണക്കുകളിൽ നിന്നും ഇക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാണ്. തുടർന്ന് മാണി സി കാപ്പനിലൂടെ എൽ ഡി എഫിന് നിയമസഭയിലേക്ക് പോകാനും സാധിച്ചു. അങ്ങനെ എൽ ഡി എഫ് തികച്ചും ഒരു രാഷ്ട്രീയ അത്ഭുതം പാലായിൽ സൃഷ്ടിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് പാലായിൽ ഒരു അധികാര തുടർച്ചയോടുകൂടിയ ആത്മവിശ്വാസം എൽ ഡി എഫിന് ലഭിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ വിജയത്തിന്റെ തുടക്കം എന്നത് കാപ്പനിലൂടെയാണെന്ന് ഉറപ്പിക്കാം. ഇതോടെ ജോസിന്റെ വരവോടെയാണ് എൽ ഡി എഫ് പാലായിൽ ചരിത്രം കുറിച്ചത് എന്ന വാദം തള്ളിക്കളയേണ്ടിയും വന്നേക്കും. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ നിന്നുള്ള സൂചന മാണി സി കാപ്പൻ യു ഡി എഫിലേക്ക് ചേക്കേറുമോ എന്നതാണ്. ഇത്തരത്തിലുള്ള വിവാദങ്ങളെല്ലാമാണ് ഇപ്പോൾ സി പി എമ്മിന് തിരിച്ചടിയാകുന്നതും. പാലായിൽ ചരിത്രം കുറിച്ചു വന്ന വാർത്തകൾ വന്നപ്പോഴെല്ലാം അഹങ്കരിച്ചിരുന്ന ഇടതുമുന്നണി ഘടകകക്ഷികൾക്ക് കാപ്പന്റെ തീരുമാനം തലവേദനയായി മാറിയിരിക്കുകയാണ്. കാരണം ഏതു വിധേനയും പാലാ സീറ്റ് പിടിച്ചെടുക്കുമെന്നായിരുന്നു കാപ്പൻ തുടക്കം മുതലേ പറഞ്ഞു വച്ചിരുന്നത്. കാപ്പൻ പാലാ സീറ്റിന്റെ പേരിൽ ഉയർത്തുന്ന ആവശ്യങ്ങൾ എൻ സി പിയിൽ പിളർപ്പിന് വഴിവെക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കേരള കോൺഗ്രസിന്റെ മികച്ച പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിൽ പാലാ നിയമസഭാ സീറ്റ് വേണമെന്ന ജോസ് കെ മാണിയുടെ ആവശ്യം എൽ ഡി എഫ് അംഗീകരിച്ചേക്കുമെന്ന സൂചനയും ലഭിച്ചിരുന്നു. എന്നാൽ പാലാ നിയമസഭാ സീറ്റ് ഉൾപ്പെടെ നഷ്ടപ്പെട്ടാലും ഇടതുമുന്നണി വിടേണ്ടതില്ല എന്നാണ് എൻ സി പിയിലെ എ കെ ശശീന്ദ്രൻ വിഭാഗത്തിന്റെ നിലപാടാണെന്നാണ് വിവിധ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ പാലാ സീറ്റ് കാപ്പനോ അതോ ജോസിനോ എന്നതാണ് ജനങ്ങൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നതും. എൻ സി പിയുടെ നീക്കത്തോട് മുന്നണിയിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് ജോസ് കെ മാണി അറിയിച്ചിരുന്നത്. കോട്ടയം ജില്ലയിൽ ഇതുവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കാത്ത മുന്നേറ്റമാണ് ഇത്തവണ ഉണ്ടായത്. ഇപ്പോൾ ഉയർന്ന വിവാദങ്ങളെ എല്ലാം തള്ളിയായിരുന്നു ജോസ് ഇക്കാര്യത്തെ പറ്റിയുള്ള പ്രതികരണം അറിയിച്ചത്. അതായത് നിയമസഭാ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ല. അത് ഉചിതമായ സമയത്ത് മുന്നണിയിൽ ചർച്ചയുണ്ടാകുമെന്നാണ് ജോസ് പറഞ്ഞിരുന്നത്. എൻ സി പി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയാണ്. പാലാ സീറ്റിന്റെ കാര്യം ഉൾപ്പെടെ മുന്നണിയിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ അറിയിക്കുമെന്നും ജോസ് പറഞ്ഞിരുന്നു. ഇതിനിടെ എൻ സി പി പിളരുകയാണ് എന്ന സൂചനകളും ഒപ്പം മാണി സി കാപ്പിനെ യു ഡി എഫിലേക്ക് വീണ്ടും ക്ഷണിച്ച പി ജെ ജോസഫും രംഗത്ത് വന്നിരുന്നു. സീറ്റ് ഉറപ്പാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസ് ഇരുകയും നീട്ടി കാപ്പനെ സ്വാഗതം ചെയ്യാൻ കാത്തിരിക്കുകയാണ് എന്ന വിവരവും പുറത്തു വന്നിരുന്നു. പക്ഷേ ശശീന്ദ്രൻ പക്ഷം കടുത്ത എതിർപ്പിലായിരുന്നു. കോൺഗ്രസ് എസിലേക്ക് ശശീന്ദ്രൻ പക്ഷം പോകുമെന്ന വാദം ശക്തമായിരിക്കുകയാണ്. എന്നാൽ താൻ പോകില്ല എന്ന് ശശീന്ദ്രനും വ്യക്തമാക്കിയിരുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എൻ സി പി പിളരുമെന്ന സാധ്യതയും ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ പാലാ സീറ്റ് ജോസ് കെ മാണിക്ക് ഉറപ്പിച്ച തീരുമാനമായിരുന്നുവെന്നാണ് സി പി എം അറിയിച്ചിരുന്നത്. ജോസ് കെ മാണിക്കും മാണി സി കാപ്പനും അഭിമാന പോരാട്ടമാണ് പാലായിലേത്. ഒപ്പം ഇടതുമുന്നണിക്കും വലതുമുന്നണിക്കും. എന്നാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും വീണ്ടും ഒരു ചരിത്രം കുറിക്കുമോ എന്നതാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. പാല ആർക്കാകും പാഠമാകുക എന്ന് ഇനി മാസങ്ങൾക്കുള്ളിൽ അറിയാം.